നമസ്കാരം. 3i മീഡിയയുടെ പുതിയൊരു ദൃശ്യവിരുന്നിലേക്ക് സ്വാഗതം. തുടർന്നും ഞങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഒരു പുതുവർഷം കൂടി സമാഗതമാകുന്നു. മനുഷ്യരാശി രോഗദുരിതങ്ങളുടെ ആഴക്കടലിൽ ആണ്ടുപോയ വർഷമാണ് കഴിഞ്ഞു പോയത്. മനുഷ്യൻ്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ കോവിഡ് എന്ന രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ലോകം എത്തിനിന്ന വർഷം. മനുഷ്യൻ്റെ സ്വാഭാവിക ജീവിതത്തെ, സാമൂഹിക ചുറ്റുപാടുകളെ എല്ലാം പിന്നോട്ടടിച്ച ഈ മഹാമാരിയിൽ ലോകം ഞെട്ടിത്തരിച്ചു നിന്നു. ജീവിതം ഇതുവരെ കാണാത്ത തരത്തിൽ തകർച്ചയുടെ പടുകുഴിയിൽ ആണ്ടുപോയെങ്കിലും ഈ വർഷാവസാനം രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും അതിലൂടെ കുറച്ചൊക്കെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് കഴിഞ്ഞു എന്നത് ആശ്വാസത്തിന് വക നൽകുന്നു. ഈ ദുരിത കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ പലതാണ്. കേരളത്തിലാകെ രോഗദുരിതങ്ങൾക്കൊപ്പം പ്രളയ ദുരന്തങ്ങളും ആവർത്തിച്ചു. രണ്ടു ദിവസം മഴ തുടർച്ചയായി പെയ്താൽ കേരളം ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അതിഭീകരമായ അവസ്ഥ. നിരന്തരം മഴ പെയ്താലും ഇത്രയും ഭീകരമായ അവസ്ഥയിൽ കേരളം പ്രളയ ദുരിതത്തിൽ ഒരിക്കലും ആണ്ടുപോയിട്ടില്ല. പക്ഷേ സമീപകാലങ്ങളിലെ അനുഭവം മറിച്ചാണ് സംഭവിക്കുന്നത്. എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കു സംഭവിച്ചതെന്ന് ഇനിയും നാം ഗൗരവത്തോടെ ചിന്തിച്ച് അതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എങ്കിലും നാം അതിജീവനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. നിരവധി ജീവനുകൾ കോവിഡ് എന്ന മഹാമാരി കവർന്നെടുത്തു. ആരോഗ്യമേഖലയിൽ ലോകത്തിൻ്റെ തന്നെ മുന്നിൽ കേരളം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. സ്വന്തം ജീവൻ പോലും തൃണവത്ഗണിച്ചുകൊണ്ട് എത്ര മഹത്തായ സേവനമാണ് ഗവൺമെൻറ്റും ആരോഗ്യമേഖലയിലുള്ളവരും കാഴ്ചവെച്ചത്. എല്ലാ മേഖലയിലുള്ളവരും ഗവൺമെൻറ്റിനും ആരോഗ്യ പ്രവർത്തകർക്കുമൊപ്പം കൈകോർത്തപ്പോൾ കേരളം പുതിയൊരു അതിജീവനഗാഥ രചിക്കുകയായിരുന്നു. രോഗദുരിതങ്ങൾ പൂർണ്ണമായും വിട്ടുപോകാത്ത ഈ അവസരത്തിലും നമുക്ക് ഈ പുതുവത്സരത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ വരവേൽക്കാം. കാരണം ഏതു പ്രതിസന്ധികളെയും സ്വാഭാവികമായി തന്നെ നമുക്ക് പ്രതിരോധിച്ചേ മതിയാവൂ. കാരണം മനുഷ്യൻ്റെ ജീവിതവും നിലനിൽപ്പും ഭൂമിയിൽ അനിവാര്യമാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാൻ മനുഷ്യൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാനവ ചരിത്രം അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നതും. ദുരന്തങ്ങളെ അതിജീവിച്ച് ആ കരുത്തിൽ മുന്നേറുക മനുഷ്യരാശി കാലങ്ങളായി ചെയ്യുന്നതും അതുതന്നെയാണ്. ഇനി വരുന്ന 2022 പ്രതീക്ഷകളുടെ വർഷമായിരിക്കട്ടെ. കഴിഞ്ഞകാല ദുരന്ത ദുരിത ജീവിത കയങ്ങളിൽ നിന്നും ഈ പുതുവർഷം നമ്മളെ കരകയറ്റട്ടെ. അതിനുള്ള വേദിയാകട്ടെ 2022 എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പുതുവർഷാഘോഷങ്ങൾ പോലും ഒത്തുചേർന്ന് ആഘോഷിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. എങ്കിലും മനസ്സുകളിൽ ആഘോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും തിരുനാളങ്ങൾ നമുക്ക് ഒന്നിച്ചു തെളിക്കാം. പരസ്പരം സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പുതുപാഠങ്ങൾ ഉൾക്കൊണ്ട് ഇനി നമുക്ക് സഞ്ചരിക്കാം. കാരണം പണവും ജീവിത സൗകര്യങ്ങളുമൊക്കെ നിസാരമായി മാറ്റപ്പെടുന്ന ജീവിതാവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാതെ ഏകാന്ത ജീവിതത്തിലേക്ക് മനുഷ്യൻ വലിച്ചെറിയപ്പെട്ട ഭീകരാവസ്ഥ. ആ പാഠങ്ങൾ മനസ്സിലുൾക്കൊണ്ട് നമുക്ക് ഈ പുതുവർഷത്തെ വരവേൽക്കാം. 2022 ഭാഗ്യത്തിൻ്റെയും പുതുജീവിതത്തിൻ്റെയും അടയാളമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ മലയാളികൾക്കും 3i മീഡിയയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.